ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും പുട്ട് പരിചയം ഉണ്ടാവും, പക്ഷേ ഈ സുന്ദരി പുട്ടിൻ്റെ ആർക്കെങ്കിലും അറിയോ? നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അരിയും ഗോതമ്പും റാഗിയും വെച്ചൊക്കെ നമ്മൾ ഒത്തിരി പുട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇത്ര ഡിഫറെൻറ്റ് കളേഴ്സിൽ പുട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. സുന്ദരി പുട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ പുട്ടിന് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് നമ്മൾ മിക്കവാറും നമ്മൾ വീട്ടിൽ പുട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഇതാണ് റാഗി. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കും. നമ്മൾ ബേബീസിനൊക്കെ കൊടുക്കാറുണ്ട് റാഗി ഇങ്ങനെ കുറുക്കിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് എടുത്തു. ഇതാണ് നമ്മൾ പുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഹൈലൈറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് കടക്കാം. ഇതാണ് ചീര. പുട്ടിൽ ഗ്രീൻ കളർ കിട്ടാനായിട്ട് നമ്മൾ ചീരയാണ് യൂസ് ചെയ്തത്. അതുപോലെ റോസ് നിറം കിട്ടാനായിട്ട് നമ്മൾ ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് കളർ കിട്ടാനായിട്ട് നമ്മൾ ക്യാരറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സുന്ദരി പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആവശ്യം. ഇതിൽ ക്യാരറ്റും ബീറ്റ്റൂട്ടും അതുപോലെ ചീരയും നമുക്ക് മിക്സിയുടെ ജാറിൽ സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അരിപ്പൊടിയിൽ അത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കളറിലോട്ട് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് കാണാം എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചീര എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. കഴുകി വൃത്തിയാക്കിയ ചീര ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എല്ലാം ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇത് ക്യാരറ്റിൻ്റെ ആണ്, നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇത് ചീരയുടെ ആണ്, ചീരയുടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഓരോന്നും എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. പുട്ട് നമ്മൾ മിക്സിയുടെ ജാറിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒട്ടും കൈ നനയാതെ തന്നെ എങ്ങനെ സൂപ്പർ സോഫ്റ്റ് ആയിട്ട് പുട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഞാനിവിടെ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആക്കി വെച്ച ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കളറിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കളറ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ എടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ റോസ് നിറം കിട്ടാനായിട്ടുള്ള ആ ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തെടുത്തു. അത് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ക്യാരറ്റും ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തു. ക്യാരറ്റിൻ്റെ പൾപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് അങ്ങ് എടുക്കാം. നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഇച്ചിരി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടിയിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുട്ട് കിട്ടും. ഇതുപോലെ മിക്സിയിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കൈയും നനയുള്ള സോഫ്റ്റ് പുട്ടും കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് ചീര വെച്ചിട്ടും സോഫ്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ സുന്ദരി പുട്ടിൻ്റെ ആവശ്യമുള്ള ആ മൂന്ന് കളറിനുള്ളത് നമ്മൾ ചെയ്തെടുത്തു. ഓറഞ്ച് നിറത്തിനായി നമ്മൾ ക്യാരറ്റ് കൊണ്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ളതും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചീര വെച്ചിട്ടുള്ളതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിൽ ചെയ്തെടുത്ത പോലെ തന്നെ നമ്മുടെ സാധാരണ പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടി വെച്ചും ചെയ്യാം. അരിപ്പൊടി മിക്സിയിലിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അരിപ്പൊടി വെച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചും റാഗിപ്പൊടി വെച്ചും ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് കളർ കിട്ടി, ഗ്രീൻ കളർ കിട്ടി, റോസ് കളർ കിട്ടി,
വൈറ്റ് കളറ് കിട്ടി, അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും ഒക്കെ കിട്ടി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ബൗളിലോട്ടും ഓരോ സ്പൂൺ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് എല്ലാം നമുക്കൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പുട്ടുപറ്റി എടുത്തിട്ട് നമുക്കിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അടിയത്തെ ലെയറിൽ ഇങ്ങനെ ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു സ്പൂണ്, ഇവിടെ ആദ്യം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ നമ്മുടെ പുട്ട് കൊണ്ടുവരാം. നമ്മുടെ സുന്ദരി പുട്ടിനെ സുന്ദരിയാക്കിയാൽ മാത്രം മതി, ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഗ്രേറ്റഡ് കോക്കനട്ട് ഇടുക, അതുപോലെ നെക്സ്റ്റ് കളർ കൊണ്ടുവരിക, വീണ്ടും ഗ്രേറ്റഡ് കോക്കനട്ട് ലെയർ ചെയ്യുക. അങ്ങനെ ലെയർ ചെയ്ത് നമുക്ക് നമ്മുടെ പുട്ടുകുറ്റി ഫില്ല് ചെയ്തിട്ട് വെക്കണം. ഫൈനലി നമ്മളങ്ങനെ എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ പുട്ട് സ്റ്റീം ചെയ്യാനായിട്ട് നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ നമ്മുടെ പുട്ടുകുറ്റിനകത്ത് വെച്ചിട്ട് നമുക്കിത് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ആവി വന്നു തുടങ്ങി. നമ്മുടെ പുട്ട് അപ്പോൾ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പുട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ബാക്കിയുള്ള പൊടി വെച്ച് ഇതുപോലെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ പുട്ടുണ്ടാക്കി ട്രൈ ചെയ്യാവുന്നതാണ്. ഈ പുട്ട് കണ്ട് ആർക്കല്ലേ സുന്ദരി എന്ന് വിളിക്കാൻ തോന്നാതിരിക്കുന്നത്? അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര മോയിസ്റ്റ് ആണ്, സോഫ്റ്റും ആണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, ഒപ്പം ഹെൽത്തിയുമാണ്. ഇനിയും ഒത്തിരി റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.